ഇന്ത്യ യു എ ഇ ഇടപാടുകൾ രൂപയിലും ദിർഹത്തിലുമാക്കുന്നതിനുള്ള കരാർ വൈകാതെ ഒപ്പുവെച്ചേക്കും. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ റിസർവ് ബാങ്കും യു എ ഇ സെൻട്രൽ ബാങ്കും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യ യു എ ഇ വാണിജ്യ വ്യാപാര ഇടപാടുകൾ ഡോളർ ഇടനിലയില്ലാതെ രൂപയിലും ദിർഹത്തിലും നടത്തുന്നതിനുള്ള ചർച്ചകളിലാണ് പുരോഗതി. 2022 മാർച്ചിൽ ആരംഭിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തിയെന്നാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കുന്നത്. തീരുമാനം നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളും വ്യവസ്ഥകളും സംബന്ധിച്ച അന്തിമ ചർച്ചകളിലാണ് ഇരു രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകൾ. ഇടപാടുകൾ ഇന്ത്യൻ രൂപയിലും ദിർഹത്തിലുമാകുന്നതോടെ കയറ്റുമതി ഇറക്കുമതി ചെലവുകൾ കുറയും. രൂപാദിർഹം ഇടപാടിനുള്ള നയരേഖ ഇന്ത്യ നേരത്തെ യു എ ഇക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ചർച്ചകളാണ് അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യ യു എ ഇ വ്യാപാരത്തിന് പ്രാദേശിക കറൻസി ഡോളറിലേക്കും പിന്നീട് ദിർഹത്തിലേക്കും മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ യു എ ഇ സെബാ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് പ്രാദേശിക കറൻസിയിലുള്ള വിനിമയത്തിനും ഒരുങ്ങുന്നത്. ഇന്ത്യയ്ക്കും യു എ ഇക്കും ഇടയിലുള്ള എണ്ണേതര വ്യാപാരം 2030 ആകുമ്പോഴേക്കും 10,000 കോടി ഡോളറാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം. യു എ ഇയിൽ നിന്നും കൂടുതൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനും ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. NTV ദുബായ്.